അമ്പലപ്പുറം വഴിയാണോ പോകുന്നത്? അതെ. എന്റെ വീട് ആ കാവിനപ്പുറത്താ. ഞാനും മുന്നോട്ടെ, ഈ ചൂട്ടുവെട്ടത്തിൽ അങ്ങ് എത്താമല്ലോ. ഓഹോ, വന്നോളൂ, ഞാൻ കൊണ്ടുപോയി വിടാമല്ലോ. എന്റെ പിന്നാലെ പോരൂട്ടോ, വഴിയിൽ വല്ല ഇരജന്തുക്കളും കാണും. മുറുക്കാനുണ്ടോ കയ്യില്? ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ മുറുക്കാറില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ വരുന്നു? രാത്രി നമുക്ക് അവിടെ കഴിയാം, എന്നിട്ട് രാവിലെ പോയാ പോരെ. വീട്ടുകാർക്ക് വല്ല സംശയം ഉണ്ടാവോ? ഏയ്, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതെയോ? രാത്രി കാഴ്ചയും കുറവാ. എന്നാ വലിഞ്ഞു നടന്നോളൂ. ഇന്നത്തെ ശകുനം നല്ലത് തന്നെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നീതി കിട്ടിയത് പോലെ ആയിന്ന് പറഞ്ഞതാ. അയ്യോ, ഞാൻ ഇപ്പൊ വീണേനെ. എന്നാ എന്നെ പിടിച്ചു നടന്നോളൂ. ഒന്ന് വേഗം നടക്കൂ. അല്ല, ഇത് നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുക്കാം. എനിക്കിതൊക്കെ നിസാരം. എത്ര പേരെ എടുത്തിരിക്കുന്നു നല്ല കാലത്ത്. നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും കൂട്ടിയാ? പാലായാലോ? വിരോധമില്ല. ഇടോ, എന്തോ മധ്യാഹ്ന പൂജ കഴിഞ്ഞാൽ നാം പുറപ്പെടുന്നു തളയ്ക്കാൻ. ആരെ? അവളെ. ശരി, തിരുമേനി തിരുമേനി പൊക്കോളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോൺ നോക്കോളൂ. താനും എന്നോടൊപ്പം പുറപ്പെടുന്നു. ഞാൻ അറിയൻ ഇവിടെ അയ്യോ, തിരുമേനി പേടിക്കേണ്ട. തിരുമേനി ഇനി യച്ചിയല്ല, യച്ചിയുടെ തള്ള വന്നാലും തിരുമേനി മാത്രം മതി. അതിന് ഞാൻ എന്തിനാ ചുംബൻ കുഞ്ചമൻ പോറ്റിയുടെ കൂടെ വരാൻ താൻ ഭയപ്പെടുകേ? അല്ല, ബ്രഹ്മരശിന്റെ കാര്യം തനിക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെയാണ്?